ദാരിദ്ര്യ വ്രതത്തിന്റെ ഏഴ് ഹൃദയാകാശങ്ങൾ. രണ്ട് വ്രതങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ചു. സ്വാഭാവികമായും അടുത്ത നമ്മുടെ ചിന്ത ദാരിദ്ര്യവ്രതം എന്ന മൂന്നാമത്തെ വ്രതത്തെക്കുറിച്ചാണ്. വളരെയധികം മാനങ്ങളുള്ള ഒരു വ്രതമാണ് ദാരിദ്ര്യവ്രതം. മൂന്ന് വ്രതങ്ങളിൽ പാലിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് അനുസരണമാണെങ്കിലും വിശദീകരിക്കാൻ ഏറ്റവും പ്രയാസം ദാരിദ്ര്യമാണ് എന്ന് പറയാറുണ്ട്. അത് ഒരു അർത്ഥത്തിൽ സത്യവുമാണ്. അതിനാൽ ദാരിദ്ര്യവ്രതത്തിൻ്റെ സമഗ്രമായൊരു കാഴ്ചപ്പാട് നൽകാനുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്തുക. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്നൊന്ന് വ്യക്തമാക്കണമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഞാൻ അത്ര ദരിദ്രനല്ല. എൻ്റെ പേരിൽ അല്പം വസ്തുവുണ്ട്. അത്യാവശ്യം ജീവിക്കാൻ പണമുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ സാമ്പത്തികമായി നോക്കിയാൽ അത്ര ദരിദ്രനല്ല ഞാൻ. എങ്കിലും വളരെ വിപ്ലവാത്മകമായ ദാരിദ്ര്യത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നു, ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആദ്യത്തെ ഗ്രന്ഥത്തില് വിതയ്ക്കപ്പെട്ട വചനത്തില് ഒരു ക്രിസ്ത്യാനി പണക്കാരനായി മരിക്കുന്നത് നാണക്കേടാണ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പുരോഹിതൻ അങ്ങനെ പണക്കാരനായി മരിക്കുന്നത് തീർത്തും ലജ്ജാവഹം തന്നെയാണ്. ഞാനത് ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് വേണം ഈ വ്രതത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ എന്ന് തോന്നുന്നു. ഇടവക വൈദികര് പട്ടം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പാണല്ലോ ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നത്. പത്രമേനി കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരു ഒരു ചടങ്ങുണ്ട്. ചടങ്ങല്ല, ഒരു സംഗതി പൂർത്തിയാക്കിയാലേ, പത്രമേനി കൊടുത്താലേ ഡീക്കൻ പട്ടം തരൂ എന്നാണ് പത്രമേനി. ആ ഡീക്കന് അദ്ദേഹത്തിൻ്റെ അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ കിട്ടേണ്ട വസ്തുവിൻ്റെ അവകാശം, ഭൂമിയുടെ അവകാശം, അത് അച്ഛൻ്റെ പേരിൽ തീറാക്കി കൊടുത്ത് അതിൻ്റെ ആധാരം മെത്രാനച്ചനെ ഏൽപ്പിക്കണം. അത് മെത്രാനച്ചൻ എടുക്കാൻ വേണ്ടിയല്ല, ഈ ഡീക്കൻ അച്ഛനാകാതെ വരികയോ അച്ഛനായിട്ടും പൗരോഹിത്യം ഉപേക്ഷിക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള മാർഗം കിട്ടാൻ വേണ്ടിയിട്ടുള്ള, ഈ ഡീക്കനെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് പത്രമേനി. അതനുസരിച്ച് ഞാൻ ഡീക്കനായിരിക്കുമ്പോൾ, ഡീക്കൻ പട്ടം കിട്ടുന്നതിന് മുൻപ് എൻ്റെ അപ്പനോട് എൻ്റെ അവകാശം തരാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയും അപ്പനെനിക്ക് അവകാശം എഴുതി തരികയും ചെയ്തു. അപ്പോൾ എൻ്റെ പേരിൽ 4 സെന്റ് ഭൂമിയാണ് അന്ന് എനിക്ക് അവകാശമായി കിട്ടുക. എൻ്റെ പേരിൽ 4 സെന്റ് ഭൂമി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ 4 സെന്റ് ഭൂമി സ്വന്തമായിട്ടുള്ളവനാണ്, ദാരിദ്ര്യമുള്ളവനല്ല. അങ്ങനെ ഇരിക്കെ പട്ടം സ്വീകരിക്കാനായിട്ട് എനിക്ക് യോഗ്യതക്കുറവുണ്ടാകും എന്നായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിച്ചു, ഇങ്ങനെ പത്രമേനി കൊടുക്കണം, എന്നാൽ എൻ്റെ പേരിൽ വസ്തു ഉണ്ടാകാനും പാടില്ല, അതിന് വല്ല മാർഗമുണ്ടോ? ചേട്ടൻ പറഞ്ഞ് വളരെ എളുപ്പമാണ്, അതിൻ്റെ ആധാരത്തിന് ഒരു കോപ്പി എടുത്ത് ഒരു കോപ്പി മെത്രാനസിൻ്റെ കയ്യിൽ കൊടുക്കുക, മറ്റേ കോപ്പി കൊണ്ട് ഭൂമി വിൽക്കുക. പുറത്ത് വിൽക്കാൻ പറ്റാത്തതിനാൽ ഞാനൊരു ചേട്ടന് തന്നെ ആ ഭൂമി വിൽക്കുകയാണുണ്ടായത്. ആധാരത്തിൻ്റെ കോപ്പി പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു, മെത്രാനസിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഞാൻ മെത്രാനസിനെ വഞ്ചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഒന്ന്, വസ്തു എൻ്റെ പേരിൽ തന്നെയാണ്, മെത്രാനസിൻ്റെ പേരിലല്ല. എൻ്റെ സുരക്ഷിതത്വത്തെ കരുതിയിട്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥയുള്ളത്. അതേസമയം അതിനേക്കാൾ ഉന്നതമായ ഒരു ആദർശത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. തീർത്തും ദരിദ്രനായിരിക്കെ പട്ടം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന വിപ്ലവാത്മക ചിന്തയാണ് ഞാൻ പ്രാവർത്തികമാക്കിയത്. ഞാനൊരു ഉദാഹരണം പറയാം. ചില കുട്ടികൾ അച്ഛനാകാനോ കന്യാസ്ത്രീ ആകാനോ പോകുമ്പോൾ വീട്ടുകാർ എതിർക്കും,
വളരെ ശക്തമായിട്ട് എതിർക്കും. എന്നാലും അപ്പനെയോ അമ്മയെയോ ധിക്കരിച്ച് പലരും സെമിനാരിയിലോ കന്യാസ്ത്രമഠത്തിലോ ചേരാറുണ്ട്. എൻ്റെ ചോദ്യം, അവർ നാലാം പ്രമാണം മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന പ്രമാണം ലംഘിക്കുന്നുണ്ടോ? ലംഘിക്കുന്നില്ല. എന്താണ് കാരണം? നാലാം പ്രമാണത്തെ അതിശയിക്കുന്ന ദൈവികമായ ഒരു കാര്യത്തിനാണ് പോകുന്നത് എന്ന കാരണത്താൽ നാലാം പ്രമാണം സാങ്കേതികമായി ലംഘിക്കുന്നെങ്കിലും സത്യത്തിൽ ലംഘിക്കുന്നില്ല. ഇതേ നിയമം തന്നെയാണ് എൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. പത്രമേനി കൊടുക്കണമെന്നുള്ള വ്യവസ്ഥയുണ്ട്. എന്നാൽ തീർത്തും ദരിദ്രനായിട്ട് പൗരോഹിത്യം സ്വീകരിക്കുന്നതാണ് മേന്മയുള്ളത് എന്ന് കരുതി അത് ഞാൻ ചേട്ടനും കൊടുക്കുകയും അതിൻ്റെ എന്റെ പേരിൽ ഭൂമി ഇല്ലാതെ ഉള്ള ഒരവസ്ഥയിൽ പട്ടം സ്വീകരിക്കുകയും ചെയ്തവനാണ് ഞാൻ. കഠിനമായ വിപ്ലവാത്മകമായ ദാരിദ്ര്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഇപ്പോഴും ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്, ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. 1997 KCBC യുവപ്രതിഭ അവാർഡ് എനിക്കാണ് നൽകിയത്. 98 ജനുവരിയിലാണ് എനിക്ക് നൽകിയത്. അന്ന് ആ അവാർഡ് തന്നപ്പോൾ 5000 രൂപയായിരുന്നു അവാർഡിന്റെ തുക. ആ തുക ഞാൻ വാങ്ങിച്ചു, ഒരു ചെക്കായിട്ടാണ് കിട്ടിയത്. അത് ഞാൻ എൻ്റെ സെക്രട്ടറി ആയിരുന്ന സിസ്റ്ററെ ഏൽപ്പിച്ചു. സിസ്റ്റർ ഇങ്ങനെയാണ് പറഞ്ഞത്, അച്ഛൻ മരിക്കുമ്പോൾ ശവപ്പെട്ടി വാങ്ങിക്കാനുള്ള പണമെങ്കിലും അച്ഛൻ്റെ പേരിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ ആ 5000 രൂപ സിസ്റ്റർ ബാങ്കിലിട്ടു. സിസ്റ്ററാണ് അതിൻ്റെ റെസീറ്റ് സൂക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ 1998 വരെ ഒരു പൈസ പോലും എൻ്റെ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. ശവപ്പെട്ടി വാങ്ങിക്കാനുള്ള പൈസ പോലും എനിക്കുണ്ടായിരുന്നില്ല. അന്നും ലക്ഷങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തിരുന്നു. ബൈബിൾ കമ്മീഷന്റെയും വിമൻസ് കമ്മീഷന്റെയും ചെയർപേഴ്സണായും ചെയർമാനായും ഒക്കെ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ഒരുപാട് പണം കൈകാര്യം ചെയ്തിരുന്നു. പക്ഷെ എൻ്റെ പേരിൽ ഒരു നയാ പൈസ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ബിബിളിയ പബ്ലിക്കേഷന്റെ ഡയറക്ടറും ആ സ്ഥാപനത്തിന്റെ ഫൗണ്ടറും ഒക്കെ നിലക്ക് കുറച്ച് ഭൂമി എൻ്റെ പേരിൽ വാങ്ങിക്കാൻ ഞാൻ ബാധ്യസ്ഥനാവുകയായിരുന്നു. അതും എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ദരിദ്രനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതെല്ലാം ദരിദ്രർക്ക് തന്നെ കൊടുത്ത് അങ്ങനെ ചെയ്യണമെന്ന് മരണപത്രം എഴുതിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പോലും. അപ്പൻ എൻ്റെ പേരിൽ തന്നിരിക്കുന്ന കുറച്ച് ഭൂമിയുണ്ട്, അത് ഏതെങ്കിലും കന്യാസ്ത്രമണങ്ങൾക്കോ അച്ഛന്മാർക്കോ കൊടുക്കാമെന്ന് അതിനും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ദരിദ്രർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഭൂമി കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ എനിക്ക് അർഹതയില്ലെങ്കിൽ പറയാതിരിക്കുകയാണ് നല്ലത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് മുൻകൂറായി പറഞ്ഞത്. യേശുവും അത്ര ദരിദ്രനായിട്ട് ജനിച്ചവനല്ലെന്നാണ് എൻ്റെ പക്ഷം. യേശു ഒരു തെരുവുകുട്ടിയായിരുന്നില്ല, ഒരു അനാഥക്കുട്ടിയായിരുന്നില്ല. അവന് അമ്മയുണ്ട്, വളർത്തുപിതാവുണ്ട്, ബന്ധുക്കളുണ്ടായിരുന്നു. സഹോദരന്മാരെക്കുറിച്ചും സഹോദരിമാരെക്കുറിച്ചും ഒക്കെ ബൈബിളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. അനാഥനല്ല, അമ്മയുണ്ട്, വളർത്തുപിതാവുണ്ട്, ബന്ധുക്കളുണ്ട്. ഇതൊക്കെ ഒരുതരം സമ്പത്തല്ലേ? മാത്രമല്ല, യേശുവിൻ്റെ അപ്പനായിരുന്ന വളർത്തപ്പനായിരുന്ന യോസെഫിന് 2 കഷണം പറമ്പുണ്ടായിരുന്നു. ബേത്ലഹേമിലെ പരമ്പരാഗതമായി കിട്ടിയ കാർന്നവന്മാരിൽ നിന്ന് കിട്ടിയ ഭൂസ്വത്തുണ്ടായിരുന്നു ബേത്ലഹേമില്. ഈജിപ്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ ജോസഫ് പണം കൊടുത്ത് വാങ്ങിയ മറ്റൊരു കഷണം പറമ്പുണ്ടായിരുന്നു നസ്രത്തില്. 2 കഷണം പറമ്പ് അപ്പനുണ്ടായിരിക്കുക, അതത്ര ദാരിദ്ര്യമാണോ? പിന്നെ എന്തുകൊണ്ടാണ് യേശു പുൽത്തൊഴുത്തിൽ പിറന്നത് എന്നൊരു ചോദ്യമുണ്ട്. നമുക്കതിൻ്റെ വിശദമായ വിവരണങ്ങളൊക്കെ ബൈബിളിലുണ്ട്. ഒരല്പം സൂക്ഷിച്ച് വായിച്ചാൽ മനസ്സിലാകും എന്താണ് ഈ പുൽത്തൊഴുത്തിൻ്റെ അർത്ഥമെന്ന്. നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ പോയാൽ വില്ലേജുകളിൽ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ഒറ്റ മുറിയുള്ള വീടുകളാണ്, ഒറ്റ മുറിയുള്ളൂ. നടുക്കേ ഒരു വേർതിരിവ് ഉണ്ടാവും. മുൻവശം മനുഷ്യർക്ക്, പുറകുവശം കന്നുകാലികൾക്കും ആടുമാടുകൾക്കുമാണ്. ഒരേ മുറിയിലാണ് പുറകിലും മുൻവശത്തുമായി മൃഗങ്ങളും മനുഷ്യരും ജീവിക്കുന്നത്. പാലസ്തീനായാൽ 1st century ഇങ്ങനെ തന്നെയായിരുന്നു. ഒറ്റ മുറിയുള്ള വീടിൽ മുൻവശത്ത് മനുഷ്യർ, പുറകുവശത്ത് മൃഗങ്ങൾ. ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ സ്വകാര്യത വേണം. മറിയത്തിനെ പ്രസവിക്കാനായിട്ട് സ്വകാര്യത വേണ്ടി വന്നപ്പോൾ ആ ഒറ്റ മുറിയുള്ള വീടിൻ്റെ പുറകുവശത്ത് കന്നുകാലികളെയും ആടുമാടുകളെയും വളർത്തുന്ന ആ ഭവനത്തിൻ്റെ പുറകുവശത്തുള്ള സ്ഥലത്താണ് മറിയം യേശുവിന് ജന്മം കൊടുത്തത്. അതുകൊണ്ടാണ് പുൽത്തൊഴുത്ത് എന്നുള്ള ആ വാക്കുപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, ജെറമിയായ പുസ്തകത്തിൽ
പതിനാലാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ജെറമിയ പ്രവാചകൻ ദൈവത്തോട് ഒരു പരാതിപ്പെടുകയാണ്. ഈ ഭൂമിയുടെ മുഴുവൻ സൃഷ്ടാവായ അങ്ങ് രാത്രിയിൽ തങ്ങാനായി സത്രം അന്വേഷിക്കുന്ന അപരിചിതനെ പോലെ പെരുമാറുന്നത് എന്തുകൊണ്ട്? ഞാനൊന്ന് ആവർത്തിക്കാം. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടാവായ അങ്ങ് രാത്രിയിൽ തങ്ങാനായി സങ്കേതം അന്വേഷിക്കുന്ന സത്രം അന്വേഷിക്കുന്ന അപരിചിതനെ പോലെ പെരുമാറുന്നത് എന്തുകൊണ്ട്? ഈ വാചകം എടുത്തിട്ട് ലൂക്ക 2:7 ഇങ്ങനെ എഴുതുകയാണ്, അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിൽ അല്ലായിരുന്നു. പലപ്പോഴും പരിഭാഷയില് അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്നാണ് എഴുതണേ. അങ്ങനെയല്ല തർജ്ജമ ചെയ്യേണ്ടത്. The place for them was not in the inn എന്നാണ് ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ കിട്ടുക. അവർക്ക് വേണ്ട സ്ഥലം, യേശുവിനെ പ്രസവിക്കാൻ വേണ്ട സ്ഥലം സത്രത്തിൽ അല്ലായിരുന്നു. എന്താ കാരണം? ദൈവം ഈ ലോകത്ത് അപരിചിതനല്ല. രാത്രിയിൽ സത്രം അന്വേഷിക്കുന്നത് അപരിചിതരാണ്, ഹോട്ടലിലേക്ക് പോകുന്നത് അപരിചിതരാണ്. ദൈവം ഈ ലോകത്ത് അപരിചിതനല്ല, സത്രത്തിലല്ല അവൻ പിറന്നു വീഴേണ്ടത്, ഭവനത്തിൽ തന്നെയാണ്. മാത്രമല്ല, ജ്ഞാനികൾ യേശുവിനെ തേടി വന്നപ്പോൾ ഈ മൂന്ന് പേര് ജ്ഞാനികള് ഭവനത്തിൽ പ്രവേശിച്ച് തൊഴുത്തുന്നല്ല എഴുതിയിരിക്കുന്നേ, ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവൻ അമ്മയായ മറിയത്തോടൊപ്പം കണ്ടു എന്നാണ്. ഭവനം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 2:11, 2:11. അപ്പോൾ ഒരു ഭവനത്തിലാണ്, കുടുംബത്തിലാണ് യേശു പിറന്നത്. അപ്പൊ പിന്നെയും ചോദ്യം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ്? പിള്ളക്കച്ച കൊണ്ട് എന്താണ് പിള്ളക്കച്ച? നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് പിള്ളക്കച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിന്തിക്കുന്നത് കീറത്തുണി എന്നാണ്. കീറത്തുണി അല്ല പിള്ളക്കച്ച. ജ്ഞാനത്തിന്റെ ഗ്രന്ഥത്തില് 7:4 പിള്ളക്കച്ചയെ കുറിച്ചുള്ള വ്യാഖ്യാനമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് സോളമനാണ് ജ്ഞാനത്തിന്റെ ഗ്രന്ഥം എഴുതിയത്. സോളമൻ പറയാണ്, രാജകുമാരന്മാരെ പോലെ പിള്ളക്കച്ച കൊണ്ട് ഞാൻ പരിചരിക്കപ്പെട്ടു. രാജകുമാരൻ ജനിക്കുമ്പോഴ് ആ പിറന്നു വീഴുന്ന കുഞ്ഞിനെ പൊതിയാനുള്ള സിൽക്ക് തുണിയാണ് പിള്ളക്കച്ച. യേശുവിനെ മറിയം പ്രസവിച്ചപ്പോഴ് യേശുവിന് പൊതിഞ്ഞത് രാജാക്കന്മാരെ പൊതിയുന്ന പിള്ളക്കച്ച കൊണ്ടാണ്, സിൽക്ക്, നൈസ് സിൽക്ക് പട്ടുകൊണ്ട്. അപ്പൊ പിള്ളക്കച്ച എന്ന് പറയുന്നത് കീറത്തുണിയല്ല, പിള്ളയായി ജനിക്കുന്ന കുഞ്ഞിനെ അങ്ങേയറ്റം സുരക്ഷിതത്തോടെ കരുതാൻ വേണ്ടിയിട്ട്, കരുതലോട് ശുശ്രൂഷിക്കാൻ വേണ്ടി ഹെബ്രായ സ്ത്രീകള് കാത്തു സൂക്ഷിച്ചു വെക്കുന്ന കച്ചയാണ് പിള്ളക്കച്ച. മാത്രമല്ല, യേശുവിന്റെ അപ്പന് ജോലി ഉണ്ടായിരുന്നു. ആശാരി ഇല്ലേ, ആശാരി, അവൻ തച്ചൻ എന്നാ പറഞ്ഞേ, ആശാരി. യേശുവിനുണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു, അവനെയും കൂടി പറഞ്ഞത് ആശാരി എന്നാണ്. ഞാൻ മുമ്പത്തെ പ്രഭാഷണത്തിൽ പറയണ്ടായി, പെരുന്തച്ഛൻ, മൂത്താശാരി എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ദ കാർപ്പന്റർ എന്നാണ് യേശു അറിയപ്പെട്ടിരുന്നത്. അൺഎംപ്ലോയിഡ് ആയിരുന്നില്ല, ജോലിയില്ലാത്തവരായിരുന്നില്ല ഇവര്. അതൊക്കെ ദാരിദ്ര്യമാണോ? ഇനി യേശുവിന് ശിഷ്യന്മാരെ അത്ര ദരിദ്രരായിരുന്നോ? സ്വന്തമായി വള്ളവും വലയും മാതാപിതാക്കളും ഒക്കെ ഉണ്ടായിരുന്നവരാണ്, സേവകന്മാരും ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അവർക്ക് വീട്ടിൽ വേലക്കാരുണ്ടായിരുന്നു. സബദിയുടെ 2 മക്കള് യോഹന്നാനും യാക്കോബും യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു. സബദി ജെറുസലേമിലെ പുരോഹിതനായിരുന്നു. ഇതൊന്നും ദാരിദ്ര്യമല്ല. യേശുവോ യേശുവിന്റെ ശിഷ്യന്മാരോ തുടക്കത്തിൽ, ആരംഭത്തിൽ ദരിദ്രരായിരുന്നില്ല. അതേസമയം അവർ ദാരിദ്ര്യത്തെ പുലുകുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് യേശുവിന്റെ അക്കാലത്തെ സമുദായത്തെ ഒന്ന് നമ്മൾ വീക്ഷിക്കണം. അന്നത്തെ സമുദായം എങ്ങനെയായിരുന്നു? ആ സമുദായത്തിന്റെ വെളിച്ചത്തില് യേശുത്തെ നിലപാടിനെ, ഈ ദരിദ്രനായിട്ടല്ല എന്ന് വിചാരിച്ച് വലിയ പണക്കാരനായിട്ടുമല്ല ജനിച്ചത്, എങ്കിലും കഠിനമായ ദാരിദ്ര്യത്തിലല്ല യേശു ജനിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് യേശു ഈ കഠിനമായ ദാരിദ്ര്യത്തിലേക്ക് സ്വയമേവ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? അതിലേക്ക് വരാൻ യേശുവിന്റെ സമുദായത്തെ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ആ സമുദായത്തെ പഠിക്കാൻ ഞാൻ യേശു പറഞ്ഞ ഒരു ഉപമ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഉപമയില് 2 വാക്യങ്ങൾ ഞാനൊന്ന് തൽക്കാലത്തേക്ക് വായിക്കില്ല. കാരണം യേശു പറഞ്ഞ ഉപമയോട് 2 വചനങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് മത്തായി ആ ഉപമ തന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുള്ളത്. യേശു പറഞ്ഞ മൗലിക ഉപമയോട് 2 വചനങ്ങൾ കൂട്ടിച്ചേർത്തു മത്തായി. ആ വചനങ്ങൾ ഞാൻ തൽക്കാലം വായിക്കില്ല. യേശു പറഞ്ഞ ഒറിജിനൽ ഉപമ കിട്ടും.
മത്തായി സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലെ ഒന്നാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗവും 16-ാം വാക്യവും മത്തായി കൂട്ടിച്ചേർത്തതാണ് അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ വായിക്കുക വായിച്ചു കഴിഞ്ഞു അതിനെ ചെറിയ വിശദീകരണം നൽകുമ്പോൾ യേശുവിന്റെ അക്കാലത്തെ സമുദായത്തിന്റെ സ്ഥിതി എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാവുകയും ആ സമുദായത്തിൽ കർത്താവിന്റെ നിലപാടിനെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അതിന്റെ വെളിച്ചത്തിൽ എന്താണ് ദാരിദ്ര്യമെന്ന് നമുക്ക് സാവകാശം ചർച്ച ചെയ്യാം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ വിട്ടുകളയുന്നു 16-ാം വാക്യവും വിട്ടുകളഞ്ഞിട്ടാണ് വായിക്കുന്നത് തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥനെ സദൃശം ദിവസം ഒരു ദനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്നവർ മറുപടി നൽകി അവൻ പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദനാറ ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്കും ഓരോ ദനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പെരുപെരുത്തു അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ അവൻ അവരിലൊരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല ഒരു ദനാറക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എന്റെ വസ്തുവകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വീട്ടുടമസ്ഥൻ എന്നാണ് മലയാളത്തിൽ പരിഭാഷ അങ്ങനെ പറഞ്ഞാൽ പോരാ ജമീന്ദാർ ജന്മി ഭൂവുടമ എന്നൊക്കെയാണ് അതിന്റെ തർജ്ജമ വേണ്ടത് കാരണം മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് വലിയൊരു എസ്റ്റേറ്റിന്റെ ഉടമയാണ് ഈ ഉപമ പണ്ടൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് ഒരു സംഭവിച്ച കഥയായിരിക്കാൻ സാധ്യതയില്ല എന്ന് ചിലരെങ്കിലും പറഞ്ഞിരുന്നു കാരണം എന്താണ് ഇത്രയും വലിയൊരു ഭൂവുടമ തന്റെ തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ നേരിട്ട് ചന്തസ്ഥലത്ത് പോകാൻ സാധ്യതയില്ലായിരുന്നു ഇപ്പൊ ടാറ്റായോ ബിർളായോ അംബാനിയോ ഒക്കെ അവരുടെ കമ്പനിക്ക് ജോലിക്കാരെ അന്വേഷിച്ച് അവർ നേരിട്ട് ചന്തസ്ഥലത്ത് പോകുമോ ഇല്ല ഇക്കഥയിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴേ ശമ്പളം കൊടുക്കുന്നത് കൂലി കൊടുക്കുന്നത് മാനേജറാണ് കാര്യസ്ഥനാണ് അദ്ദേഹമല്ല പിന്നെ എന്തുകൊണ്ടാണ് യേശു ഭൂവുടമ തന്നെ ജോലിക്കാരെ വിളിക്കാൻ പോയി എന്ന് എഴുതിയിരിക്കുന്നത് അതിന് കാരണമുണ്ട് ആ കാരണം ഈ ഉപമയുടെ വ്യാഖ്യാനത്തിന് സമാപനത്തില് നമ്മൾ കണ്ടെത്തും ഇപ്പൊ നമുക്ക് ആ ഉപമയുടെ ആ പോക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കുക ഈ ഭൂവുടമ ജന്മി ചന്തസ്ഥലത്ത് എന്ന് അദ്ദേഹത്തിന് മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുകയാണ് ആദ്യം വന്നവർ വന്ന ജോലിക്കാർ തമ്മില് ഒരു കരാറുണ്ടാക്കി ലേബർ കോൺട്രാക്ട് എന്താണ് കരാറ് ഒരു ദിവസം ഒരു ദനാറ തരാം അക്കാലത്തൊക്കെ 12 മണിക്കൂറാണ് ജോലി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ 12 മണിക്കൂർ ജോലി 12 മണിക്കൂർ ജോലിക്ക് ഒരു ദനാറ നൽകാമെന്നുള്ള കരാറുണ്ടാക്കി അങ്ങനെ 6 മണിക്ക് ജോലിക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിട്ടു 9-ാം മണിക്കൂറായപ്പോൾ ഈ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ഭൂവുടമ വീണ്ടും ചന്തസ്ഥലത്ത് എന്നു 3-ാം മണിക്കൂർ എന്ന് പറയുന്നത് 9 മണിയാണ് രാവിലെ 9 മണി അദ്ദേഹം പറഞ്ഞു നിങ്ങളും എന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുക ന്യായമായ വേതനം ഞാൻ തരാം ഞാൻ നിശ്ചയിക്കും ന്യായം എന്തെന്ന് നീതി എന്തെന്ന് അവിടെ ഒരു കരാറില്ല ലേബർ കോൺട്രാക്ട് ഇല്ല ഈ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് പറയാൻ വകുപ്പൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ന്യായമെന്ന് വിചാരിക്കുന്നത് നീതി എന്ന് വിചാരിക്കുന്നത് ഈ ഭൂവുടമ നിശ്ചയിക്കും അവിടെ തൊഴിലാളികൾക്ക് പറയാൻ ശബ്ദമില്ല ന്യായമായത് ഞാൻ തരാം നിങ്ങളും പോയിക്കോ ഉച്ചയ്ക്ക് 12 മണിക്കും 3 മണിക്കും അദ്ദേഹം ഇതുപോലെ ചെയ്തു വൈകിട്ട് 5 മണിയായപ്പോൾ വീണ്ടും അദ്ദേഹം ചന്തസ്ഥലത്ത് പോയി
അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് പകല് മുഴുവൻ അലസരായി നിൽക്കുന്നത് അവരെ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി വളരെ കുറിക്കൊള്ളുന്നതാണ് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് ഉടമ പറഞ്ഞ കാര്യം സത്യമാണോ അവർ അലസരാണോ അലസരല്ല ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങളെ ആരും ജോലിക്ക് വിളിച്ചില്ല എന്തുകൊണ്ടാണ് വിളിക്കാത്തത് ആരോഗ്യമുള്ള ജോലിക്കാരേക്ക് മുൻപേ വിളിച്ചു ഇവർക്ക് ആരോഗ്യമില്ല മാത്രമല്ല എന്തുകൊണ്ടാണ് അവര് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും അവർ ഈ ചന്തസ്ഥലത്ത് നിൽക്കുന്നത് എന്താ അവർ വീട്ടിൽ പോകാത്തെ അവർക്ക് വീടില്ല അവർക്ക് വീടില്ല അവരുടെ വീട് വീടും ഉള്ള പറമ്പും ഈ ജന്മിക്ക് പണയം വെച്ചിട്ടാണ് അവർ വിത്തിറക്കാനും വളമിടാനും പണം വാങ്ങിയത് മഴയെ ആശ്രയിച്ചാണ് കൃഷി മഴ ഒന്നുകിൽ കുറവ് അല്ലെങ്കിൽ കൂടുതൽ മഴ ചതിക്കുന്നു വിത്തിറക്കിയതും വളമിട്ടതും വെറുതെയായി അവരുടെ ഭൂമി മുഴുവൻ ഈ ഭൂവുടമ കൈക്കലാക്കി ഇപ്പോൾ അവർക്ക് ഭൂമിയില്ല വീടില്ല ആരോഗ്യമില്ല ജോലിയില്ല വൈകിട്ട് 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ പുലർച്ചെ 6 മണി വരെയും അവർ ചന്തസ്ഥലത്ത് തന്നെയാണ് അവർക്ക് വീടില്ല പോകാൻ അപ്പോഴും ഈ ഭൂവുടമ അവരെ കളിയാക്കി കൊണ്ട് ചോദിച്ചത് അലസരായി നിൽക്കുന്നെന്നാണ് അവർ പറഞ്ഞു അല്ല അല്ല ഞങ്ങൾ അലസരല്ല ഞങ്ങളെ ആരും വേലയ്ക്കും ജോലിക്കും വിളിക്കാത്തത് കൊണ്ടാണ് ഈ ഭൂവുടമ പറഞ്ഞു നിങ്ങളും എന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോവുക മുൻപ് പോയവരോട് ന്യായമായ വേതനം തരാമെന്നെങ്കിലും ഈ ഭൂവുടമ പറഞ്ഞിരുന്നു ഇവർക്ക് അങ്ങനെ ഒരു വാക്ക് പോലും ഇല്ല കൂലിവലും കിട്ടുമോ എന്ന് പോലും വെളിപ്പെടുത്തിയിട്ടില്ല നിങ്ങളും ജോലിക്ക് പോവുക ഭൂവുടമയുടെ ഔദാര്യത്തിന്മേലാണ് അവരുടെ ജീവിതം മുഴുവൻ നിൽക്കുന്നത് ഇപ്പോൾ ഭൂവുടമ രംഗത്ത് നിന്നും അപ്രത്യക്ഷമാവുകയാണ് ഭൂവുടമ മാനേജറോട് പറയാണ് കൂലി കൊടുക്കാൻ ചെല്ല അതുവരെ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഭൂവുടമ ഇപ്പോൾ അപ്രത്യക്ഷമായി അദ്ദേഹം മാനേജറോട് പറയാണ് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ ഓരോ ധനാറ ദിവസത്തെ കൂലി കൊടുക്കുക എന്തിനാ അവസാനം വന്നവർക്ക് ആദ്യം കൊടുക്കാൻ പറഞ്ഞത് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഒന്ന് അയാളുടെയാണ് പണം എന്ന് കാണിക്കാൻ എന്റെ പണം എനിക്ക് തോന്നിപ്പോലെ ചെയ്യും നീ ആരാ ചോദിക്കാൻ രണ്ട് ഈ ജോലിക്കാരെ കളിയാക്കുക പരിഹസിക്കുക തോന്നിപ്പോലെ ചെയ്ത് ഈ ജോലിക്കാരെ പരിഹസിക്കുക അവരെ അവരുടെ മാനം കെടുത്തുക അങ്ങനെ മാനേജര് കൂലി കൊടുക്കാണ് അവസാനം വന്നവർക്ക് ഓരോ ധനാറ ആദ്യം വന്നവർ അപ്പോൾ എന്ത് വിചാരിച്ചു ആദ്യം വന്ന തൊഴിലാളികള് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന് അവർ വിചാരിച്ചു അത് അവർ ചെയ്ത് തെറ്റാ കാരണം അവര് ഒരു ധനാറയ്ക്ക് ലേബർ കോൺട്രാക്ട് ഉണ്ടായിരുന്നു അങ്ങനെ കോൺട്രാക്ട് അനുസരിച്ച് ഒരു ധനാറയ്ക്ക് പണിയാമെന്ന് സമ്മതിച്ചതാണ് അപ്പൊ അത് കൂടുതൽ കിട്ടുമെന്ന് വിചാരിക്കാൻ പാടില്ലായിരുന്നു അവർക്ക് ഒരു ധനാറ തന്നെ കിട്ടി അപ്പോൾ അവരെ ഉടമസ്ഥനെതിരെ പിറുപിറുത്തു എന്താണ് പിറുപിറുത്തത് കൂടുതൽ പണം കിട്ടാത്തതിന്റെ പേരിലല്ല പിറുപിറുത്തത് മറിച്ച് അവസാനം വന്ന ഇവരെയും ദിവസത്തിന്റെ ചൂടും വേദനയും എല്ലാം സഹിച്ച ഞങ്ങളെയും നീ തുല്യരാക്കി അവരെ ഞങ്ങളെ അവമാനിച്ചു ഞങ്ങളുടെ അധ്വാനത്തെ നീ കണക്കിലെടുത്തില്ല ഞങ്ങൾ പണം കൂടുതൽ പ്രതീക്ഷിച്ച് ഞങ്ങളുടെ തെറ്റ് തന്നെ പക്ഷേ ഈ ദിവസത്തിന്റെ ചൂടും വേദനയും സഹിച്ച ഞങ്ങളെ ഒരു മണിക്കൂർ സഹിച്ചവരെ തുല്യരാക്കിയില്ലേ അങ്ങനെ നീ ഞങ്ങളെ അവമാനിച്ചത് ശരിയായില്ല എന്ന് ഉടമസ്ഥനെതിരെ ഈ ആദ്യം വന്ന തൊഴിലാളികള് പിറുപിറുത്തു ആ പിറുപിറുപ്പിനെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് തൊഴിലാളികളുടെ സഹജ സ്വഭാവത്തിൽ പെട്ടതാണ് ഈ പിറുപിറുപ്പ് എത്ര കിട്ടിയാലും പോരാ തൃപ്തി ഇല്ല മുതലാളിയോട് ഒരു അമർഷം തൊഴിലാളിക്കുണ്ടാകുക സ്വാഭാവികമാണ് ആ പിറുപിറുപ്പിൽ ന്യായമുണ്ടായിരുന്നു നമ്മൾ കണ്ടുകഴിഞ്ഞു വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ഭൂവുടമ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് അയാള് അവരിൽ ഒരുവനോട് അതൊരു തന്ത്രമാണ് ഡിവൈഡ് ആൻഡ് റൂൾ തൊഴിലാളികളിൽ ഒരുവനോട് ഒരുവനോട് വിളിച്ചിട്ട് പറഞ്ഞു സ്നേഹിത എന്നാണ് നമ്മൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഹെത്തായിറ എന്നാണ് വാക്ക് ഹെത്തായിറ സ്നേഹിതൻ എന്നുള്ള ഗ്രീക്ക് വാക്ക് ഫീലോസ് ആണ് ഇവിടെ ഹെത്തായിറ എന്നാണ് അപ്പൊ നമ്മൾ തർജ്ജമ ചെയ്യേണ്ടത് ഹേ മനുഷ്യ ഹേ മിസ്റ്റർ ഹേ മനുഷ്യ എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത് അത് സ്നേഹത്തോട് കൂടിയുള്ളൊരു വാക്കല്ല ഹേ മനുഷ്യ ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്
എനിക്കിഷ്ടമുള്ളത് ഞാൻ നല്ലവനായതിനാൽ നീ എന്തിനെ അസൂയപ്പെടുന്നു എത്ര പ്രാവശ്യമാണ് അവിടെ ഞാൻ 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 എൻ്റെ എൻ്റെ പണം എൻ്റെ തോന്നിയാസം എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മിക്ക പണ്ഡിതരും പറയുന്നത് ഈ ഉപമ യേശു പറയാൻ ഒരു 8 മണിക്കൂറെങ്കിലും എടുത്തു കാണുമെന്നാണ് അങ്ങനെ ഈ ഉപമയുടെ സമാപനത്തിൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ജനം അന്നത്തെ ഭൂവുടമയെ ആ ഭൂവുടമയുടെ വീട് തീവയ്ക്കാൻ വേണ്ടി പന്തങ്ങളുമായി എഴുന്നേറ്റ് പോയെന്നാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് എന്തുകൊണ്ടാണ് ഈ ഭൂവുടമ വലിയ മുതലാളിയായിരിക്കുന്ന ആൾ തന്നെ ചന്തസ്ഥലത്തേക്ക് പോയി ആൾക്കാരെ വിളിച്ചുവെന്ന് യേശു പറയുന്നത് ഈ തൊഴിലാളികളെ മാനേജർക്കെതിരെയല്ല ഇടനിലക്കാർക്കെതിരെയല്ല മുതലാളിക്കെതിരെ തന്നെ തിരിക്കാൻ യേശു ഉദ്ദേശിച്ചിരുന്നു എന്നാണ് ആ കഥയുടെ ചുരുക്കം അതുകൊണ്ടാണ് ഭൂവുടമ തന്നെയാണ് പണിക്കാരെ വിളിക്കാൻ പോയത് എന്ന് യേശു പറഞ്ഞത് ഈ ഉപമയുടെ വെളിച്ചത്തിൽ യേശുവിൻ്റെ കാലത്തെ സമുദായം ഏകദേശം ഇങ്ങനെയൊരു ചിത്രത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും ഏറ്റവും മുകളിൽ രാജാവ് ആ രാജാവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗവേണിംഗ് ക്ലാസ് ഭരണവർഗം അതാണ് ഈ ഒരു ചെറിയ ശതമാനം ആളുകൾ ഭരണവർഗം ഭരിക്കുന്ന വർഗമാണെങ്കിലും യഥാർത്ഥ പവർ ഇരിക്കുന്നത് അവരുടെ കൈകളിലല്ല റീട്ടൈനേഴ്സ് ഓഫ് പവർ എന്ന് പറയും തൊട്ട് താഴെ അവരാണ് റീട്ടൈനേഴ്സ് ഓഫ് പവർ ഇവിടെ എഴുതിയിരിക്കുന്നത് റീട്ടൈനേഴ്സ് ആൻഡ് പ്രീസ് പുരോഹിതന്മാരും അധികാരത്തിന്റെ ദല്ലാളിമാരും എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പൊ ഇന്ത്യയിലെ ഭരണവർഗം എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെ അവരെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് ചെറിയ ശതമാനം ആളുകൾ പക്ഷെ വലിയ ശക്തിയാണ് അവരുടേത് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് പോലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവരാണ് ഈ അധികാര ദല്ലാളന്മാർ എന്ന് പറയുന്നവര് അവരുടെ ഉദ്യോഗസ്ഥന്മാരാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ബജറ്റ് പോലും തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞാൽ തെല്ലും അതിശയോക്തിയില്ല എങ്ങനെയാണ് പലപ്പോഴും പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കേണ്ട അവസ്ഥയുണ്ടാവുക അത് പലപ്പോഴും സംഭവിക്കാറില്ല മാത്രമല്ല പാർലമെന്റിൽ എന്താണ് നടക്കുന്നത് നമുക്ക് വേണ്ടി നിയമനിർമ്മാണം നടക്കണമെന്നാണ് വെപ്പ് എപ്പോഴാണ് നടന്നിട്ടുള്ളത് ആദ്യത്തെ പാർലമെന്റേറിയൻസിനോട് ഗാന്ധി പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന് ഇപ്പോൾ നിങ്ങൾ ഈ പാർലമെന്റിനകത്ത് തീരുമാനിക്കുന്നതായിരിക്കും ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുക പാർലമെന്റേറിയൻസ് എടുക്കുന്ന തീരുമാനം ആ തീരുമാനമാണ് ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുക അങ്ങനെ ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്നവർക്ക് അവിടെ അവരെന്താണ് ചെയ്യുന്നത് നിയമം ഉണ്ടാക്കുകയാണോ മാത്രമല്ല ഈ അടുത്ത കാലത്തായി ജനാധിപത്യത്തെ മുഴുവൻ കൊല ചെയ്യാൻ അറകൊല ചെയ്യാൻ ഒരു ടെൻഡൻസി നമ്മൾ തന്നെയും വളം വെച്ച് കൊടുക്കുന്നുണ്ട് രാജ്യസഭയിലേക്ക് വരുമ്പോൾ ഏറ്റവും പണമുള്ള വ്യക്തികളെ തെരഞ്ഞെടുത്തയക്കുക അവർക്ക് എന്തറിയാം പാവങ്ങളെ കുറിച്ച് ഇത് ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ എത്തിക്കുക രണ്ടാമത് ഗാന്ധി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് ഒരു തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾക്ക് വ്യക്തത ഇല്ലാതെ വരുമ്പോൾ ഞാൻ ഒരു ഒറ്റമൂലി നിർദ്ദേശിക്കുകയാണ് തീരുമാനം എടുക്കണോ എടുക്കണ്ടയോ ഒരു നിയമം നല്ലതാണോ ചീത്തയാണോ എന്നറിയാനുള്ള ഒരു ഒറ്റമൂലി ഈ നിയമം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനെ എങ്ങനെ ദോഷകരമായി ബാധിക്കും ദോഷകരമായി ബാധിക്കുമെങ്കിൽ ആ നിയമം നല്ലതല്ല അവർക്ക് അനുകൂലമായി ബാധിക്കുമെങ്കിൽ അതാണ് നല്ല നിയമം അങ്ങനെയാണ് ഗാന്ധി എന്ന് പറഞ്ഞത് ചുരുക്കത്തില് പാർലമെന്റ് ഭരണവർഗം എന്ന് പറയുന്നവരെ നിയന്ത്രിക്കുന്ന ഈ അധികാര ദല്ലാളന്മാരുടെ ഒരു ചെറിയ ഗണം അത് അക്കാലത്തുമുണ്ട് ഇപ്പോഴും ഉണ്ട് ഒരു ചെറിയ മറ്റൊരു ശതമാനമാണ് മെർച്ചൻസ് വ്യാപാരികൾ അതിൽ വലിയ ധനികരായ വ്യാപാരികളുണ്ട് ചെറിയ വ്യാപാരികളുമുണ്ട് വ്യാപാരികളെ അക്കാലത്ത് അത്ര നല്ലവരായിട്ടല്ല കണ്ടിരുന്നത് കർഷകരെ നല്ലവരായിട്ടും വ്യാപാരികളെ മോശമായിട്ടും ചിത്രീകരിച്ചിരുന്നു പിന്നെയുള്ള മറ്റൊരു വിഭാഗമാണ് സമൂഹത്തിൽ വലിയ ഒരു ശതമാനം വരുന്ന കർഷകർ പെസൻസ് അതിൽ തന്നെ ഭൂമി കൂടുതലുള്ള കർഷകരുണ്ട് ഭൂമി കുറവുള്ളവരുണ്ട് തീർത്തും കുറവുള്ളവരുണ്ട് ആ കർഷക വിഭാഗത്തോട് ചേർന്ന് വരുന്ന ഒരു
विभाग आर्टिसान्स आशारी कोल्लन करिवान अगले परंपरागत आर्टिसान्स ता दरिद्रे विभाग इवे विभाग दरिद्र अर विभाग एक्सपेंडेबल्स इंग्लिश मलया या वाक पर चल स्थल तेरी तोना अदान चेर वाको या विभाग രാവിലെ മുതൽ വൈകിട്ട് വരെയും വൈകിട്ട് മുതൽ രാവിലെ വരെയും വീട്ടിൽ പോകാതെ ചന്തസ്ഥലത്ത് നിൽക്കുന്നുവെന്ന് നമ്മൾ ഉപമയിൽ കണ്ടവരെ അവർക്ക് സ്വന്തമായി ഭൂമിയില്ല സ്വന്തമായി വീടില്ല അവരെ ജോലിക്ക് ആരും വിളിക്കുന്നില്ല കാരണം അവർക്ക് ആരോഗ്യമില്ല അങ്ങനെ എല്ലാ തരത്തിലും ദരിദ്രരാക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ എക്സ്പെൻഡബിൾസ് എന്ന് പറയുന്ന തെണ്ടികൾ നമ്മൾ യേശുവിന്റെ സുവിശേഷ ഭാഗങ്ങൾ തർജ്ജമ ചെയ്യുമ്പോൾ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് തർജ്ജമ ചെയ്യണേ അത് സത്യത്തിൽ ഇവിടെ ഈ സമൂഹത്തിലെ താളെ നോക്കുമ്പോൾ രണ്ടാമത്തെ ഗണം ആയിട്ട് കണക്കാക്കാം സത്യത്തിൽ അതല്ല ഗ്രീക്കിലെ ഈ ദരിദ്രർക്ക് ഉപയോഗിക്കുന്ന വാക്ക് പെനേസ് എന്നാണ് പെനേസ് ആ വാക്കല്ല യേശു ഉപയോഗിച്ചത് ടോക്കോസ് എന്ന വാക്കാണ് ടോക്കോസ് അതിനർത്ഥം തെണ്ടികളെ എന്ന് തന്നെയാണ് തെണ്ടികളെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് ആക്ഷരികമായി യേശുവിന്റെ ആദ്യത്തെ സുവിശേഷ ഭാഗ്യം തർജ്ജമ ചെയ്താൽ കിട്ടുക യേശു ഏത് വിഭാഗത്തിലെ പെടുക ഈ സമുദായത്തിൽ യേശു ജനിച്ചത് ഏത് വിഭാഗത്തിലാണ് ആശാരി ആർട്ടിസാൻ യേശു തീർത്തും ദരിദ്രനല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുക യേശു ജനിച്ചത് തെണ്ടികളുടെ കൂട്ടത്തിലായിരുന്നില്ല തെരുവുകുട്ടിയായിട്ടല്ല യേശു ജനിച്ചത് ദരിദ്രരുടെ കൂട്ടത്തിലും ആയിരുന്നില്ല അതിനേക്കാളും ഒരു ഗണം മുകളിലുള്ള ആർട്ടിസാൻ വിഭാഗത്തിലാണ് യേശു ജനിച്ചത് എന്നിട്ടും യേശു ഈ സമുദായത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ തനിക്കുണ്ടായിരുന്ന ഈ രണ്ട് കഷ്ണം പറമ്പും ആശാരിപ്പണിയും എല്ലാം ഉപേക്ഷിച്ച് ഈ തെണ്ടികൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തില് യേശു ചേരുകയാണ് ഈ സമുദായത്തിലെ മേലാളന്മാർക്കെതിരെ ഒരു പട നയിക്കുകയാണ് യേശുവിന്റെ സമഗ്ര വിമോചനത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് സമഗ്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് വശങ്ങൾ